അസ്സലാമു അലൈക്കും. നമസ്കാരം. ഫെണ്ണീസ് കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടസുരുക്കയാണ്. അതിനു മുന്നായി, ഫെണ്ണീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫെണ്ണീസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഫെണ്ണീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് കുതിർത്ത ബിരിയാണി അരി, ഒരു കപ്പ് കുതിർത്ത സാധാരണ പച്ചയരി, പിന്നെ മുക്കാൽ കപ്പ് ചോറ്, രണ്ട് മുട്ട. ഇനി ഇത് മിക്സിയിലോട്ട് ഈ എല്ലാ ഐറ്റംസും ഇടാം. ഞാനിവിടെ ബിരിയാണി അരിയും സാധാ പച്ചരിയും ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ് ഈ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുക്കാൽ കപ്പ് ചോറുമാണ് ഇതിന് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചോറ് വിട്ട് ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. രണ്ട് മുട്ടയാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം മുട്ട ഒഴിച്ച ശേഷം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരണം. അതിനു മുന്നായി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ്, അധികം വെള്ളം ആവരുത്, അധികം കട്ടിയും ആകരുത്. ഏകദേശം ഒരു ദോശമാവിൻ്റെ കട്ടിയിൽ അടിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ വീഡിയോയിൽ കാണാം, ഒരു ദോശമാവിൻ്റെ കട്ടി, ഏകദേശം ദോശമാവിൻ്റെ കട്ടിയുണ്ട്. അതേപോലെ അടിച്ചുകൊണ്ട് എണ്ണ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായ ശേഷം 1 കാലിൽ വീതം മാവ് കോരി ഒഴിക്കാം. നമുക്ക് വീഡിയോയിൽ കാണാം, ഒരു നല്ല കുഴിയുള്ള കയ്യിലായിരിക്കണം. ആ കുഴിയുള്ള കയ്യിൽ 1 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മാവ് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാവിന് കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അടിച്ചെടുക്കാം. പിന്നെ അടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ ഇത് ഇറച്ചിക്കറിക്കോ മുട്ടക്കറിക്ക് അല്ലെങ്കിൽ പനീർ ബട്ടർ മസാല, അങ്ങനെ ഏത് കറിക്ക് വേണമെങ്കിലും കൂട്ടിക്കഴിക്കാവുന്ന ഒരു ഡിഷാണ്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഗസ്റ്റിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനൊരു സ്പെഷ്യൽ ഐറ്റായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഇതിൽ മൈദ അങ്ങനെ അതൊന്നുമില്ല, പിന്നെ സോഡാപ്പൊടി അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യണില്ല ഇതിൽ. അപ്പോൾ ഇതൊരു നല്ല വെറൈറ്റി ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്യണം. അതേപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതുകയും വേണം. അപ്പോൾ ഇനി അടുത്ത ഡിഷുമായി കാണാം. താങ്ക് യു.